കർണാടക രാഷ്ട്രീയം ഇളകിമറിയുന്ന സാഹചര്യത്തിൽ രൂക്ഷ പ്രതികരണവുമായി ദേവഗൌഡ രംഗത്തെത്തി. കുമാരസ്വാമി അധികാരത്തിലേറിയിട്ട് 6 മാസമാകുന്നുവെന്നും ഇതിനിടെ ധാരാളം മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കുമാരസ്വാമി കടന്നുപോയിട്ടുണ്ടെന്നും ദേവഗൌഡ കൂട്ടിച്ചേർത്തു. സംഭവിച്ചതിലെല്ലാം ധാരാളം ദുഃഖമുണ്ടെന്നും ഇങ്ങനെയാണോ കോൺഗ്രസ് ഒരു സഖ്യ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ദേവഗൌഡ ചോദിച്ചു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലിയും കർണാടക രാഷ്ട്രീയത്തിൽ തർക്കം മുറുകയാണ്. 28 ലോക്സഭാ മണ്ഡലങ്ങളിൽ 12 സീറ്റുകളാണ് JDS ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കർണാടക സർക്കാരിലെ വിള്ളലുകൾ പ്രകടമാക്കി HD ദേവഗൌഡയുടെ രൂക്ഷ പ്രതികരണം. ഞങ്ങൾക്ക് ഏറെ വിഷമമുണ്ട്. ഇപ്പോൾ കുമാരസ്വാമി സർക്കാർ അധികാരത്തിലേറിയിട്ട് 6 മാസം പിന്നിട്ടു. ഇതിനിടയിൽ പലതും സംഭവിച്ചു. ഇനിയും മിണ്ടാതിരിക്കാൻ കഴിയില്ലെന്നും ദേവഗൌഡ പറയുന്നു. ഇങ്ങനെയാണോ ഒരു സഖ്യ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പലതും സഹിക്കേണ്ടി വരുന്നുവെന്നും ദേവഗൌഡ കൂട്ടിച്ചേർത്തു. അതേസമയം മുഖ്യമന്ത്രി കുമാരസ്വാമി താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞത് സത്യമാണെന്നും തനിക്ക് ശ്വാസം വിടാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും പറഞ്ഞു. തനിക്കെതിരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കോൺഗ്രസ് MLA ഉയർത്തുന്നതെന്നും കുമാരസ്വാമി ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് തർക്കവും കർണാടകയിലെ JDS കോൺഗ്രസ് സഖ്യത്തെ ഉലയ്ക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ആകെയുള്ള 28 ലോക്സഭാ സീറ്റുകളിൽ 12 സീറ്റുകൾ വേണമെന്നാണ് JDS ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ JDS ആവശ്യപ്പെടുന്ന 3-ൽ 1 സീറ്റുകൾ വിട്ടു നൽകാനാകില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. ദിശതെറ്റി അലയുന്ന കോൺഗ്രസ് വിജയപ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനങ്ങളൊന്നാണ് കർണാടക. ആയതിനാൽ JDSന്റെ സമ്മർദ്ദതന്ത്രത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.